നമസ്കാരം. ഹലോ, നമസ്കാരം. കൊഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എനിക്ക് മോന് വേണ്ടിട്ടാണ്. ആ, മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 23/8/2004. ജനന സമയം കൂടി പറയൂ. 2:27 PM. എവിടെയാണ് ജനിച്ചത്? ഷാർജയിലാണ്. 23/8/2004 2:27 PM ഷാർജയിൽ ജനനം. എന്താണ് അറിയേണ്ടത്? ഇപ്പം ഇത് അനീഴം നക്ഷത്രമല്ലേ? ഈ അനീഴം നക്ഷത്രക്കാർക്കെല്ലാം തന്നെ ഇപ്പൊ ഏഴശനി ആണ്. അതും തന്നെ ഏഴശനി തന്നെ അതിൻ്റെ ഏറ്റവും കാഠിന്യം കൂടിയ മധ്യഭാഗം, അതായത് ജന്മശനി എന്ന് പറയും, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രഹനിലയിൽ ശനിയുടെ സ്ഥാനമൊക്കെ വളരെ മോശമാണ്. ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത്. ശത്രുസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അപ്പം ശനി ശത്രുവിനെ പോലെ പെരുമാറുന്ന ഒരു സമയമാണ്. മാത്രമല്ല, ഏഴശനിക്ക് കാലത്ത് പൊതുവേ കുട്ടികൾ എത്ര നല്ലപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ആ സമയത്ത് മടി, അലസത, ഈ ഓർമ്മക്കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാവുന്നൊരു സമയമാണ്. അപ്പോൾ ഈ സമയം, അതായത് ഇപ്പോൾ ഏഴശനി കഴിയണമെങ്കിൽ ഇപ്പം ആദ്യത്തെ 3 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി 4.5 വർഷം കൂടെ ഏഴശനി ഉണ്ട്. ആ കാലഘട്ടം വളരെയധികം സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടതാണ്. വഴക്ക് പറഞ്ഞിട്ടും അടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. വളരെ നല്ല രീതിയിലൊക്കെ വളരെ ഡിപ്ലോമസിയോടുകൂടി പെരുമാറി അവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പഠിക്കുകയൊക്കെ ചെയ്യും. ഇതിനകത്ത് വിദ്യയുടെ 4ാം ഭാവം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവമാണ്. അതിന് അത് എൻ്റെ അധിപൻ അനുകൂല സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നത്. കൂറിൻ്റെ അധിപൻ കൂടാണ്. അതുകൊണ്ട് ഈ കാലഘട്ടം കഴിഞ്ഞാൽ നല്ലപോലെ പഠിക്കും. ഫ്യൂച്ചറൊക്കെ വളരെ നല്ലതാണ്. കുഴപ്പമൊന്നുമില്ല. നല്ല യോഗങ്ങളൊക്കെ ഉണ്ട്. ഗജകീസരി യോഗമൊക്കെ ഉണ്ട്. ഓക്കെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ സാർ, നമ്മൾ നിമിത്തത്തിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. സാർ, അതുപോലെ തന്നെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പൊ കണ്ടകശനി, ഏഴരശനി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പല പ്രേക്ഷകരോടും നമ്മൾ പറയുന്നുണ്ട്, ഇപ്പൊ കണ്ടകശനിയാണ് അല്ലെങ്കിൽ ഏഴരശനിയാണ്. ശരിക്കും എന്താണത്? അതായത് സൂര്യൻ എന്ന് പറയുന്നത്, സൂര്യനെ എല്ലാ ഗ്രഹങ്ങളും പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്, ചുറ്റുന്നുണ്ട് അല്ലേ. അപ്പം ശനിയാണ് ഏറ്റവും അകലത്തിലുള്ള ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം സൂര്യനെ ഒന്ന് ചുറ്റാൻ 30 വർഷം വേണം. ഈ 30 വർഷത്തിൽ, അതായത് 30 ഭാഗം 12 സോഡിയക്സ് ആണല്ലേ, അല്ലെങ്കിൽ രാശി. അപ്പം 30 ഭാഗം 12 എന്ന് പറഞ്ഞാൽ ഒരു രാശി കടക്കാൻ 2.5 വർഷം വേണം. വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രി സഞ്ചരിക്കാൻ വേണ്ടി ശനി എടുക്കുന്ന സമയമാണ് 30 വർഷം. അപ്പം 360 ഭാഗം 12 രാശി എന്ന് പറയുമ്പോഴത്തേക്ക് 30 ഡിഗ്രി സഞ്ചരിക്കാൻ 2.5 വർഷം വേണം. മനസ്സിലായില്ല? അപ്പം 2.5 വർഷം വേണം ഒരു രാശി കടക്കാൻ എടുക്കുന്ന സമയം. ആ കാലഘട്ടം, അതായത് ഏഴശനി എന്ന് പറയുന്നത് ജനിച്ച സമയത്ത് ചന്ദ്രൻ്റെ ആ സ്ഥാനം, അതിൽ നിന്ന് ഇപ്പോഴത്തെ ഗ്രഹത്തെ അനുസരിച്ച് 12 ശനി വരുമ്പോൾ ഏഴശനി തുടങ്ങും. അപ്പോൾ 12 2.5 വർഷം, ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനത്ത് 2.5 വർഷം, ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ 2ാമത്തെ രാശിയിൽ 2.5 വർഷം, ഇങ്ങനെ തുടർച്ചയായിട്ട് 3 രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് ഏഴശനി എന്ന് പറയുന്നത്. അതേസമയം എല്ലാവർക്കും തന്നെ എല്ലാ 5 വർഷം കൂടുമ്പോഴും കണ്ടകശനി വരും. അപ്പം ലഗ്നത്തിൽ ചന്ദ്രനിൽ നിന്ന് 4ലും 7ലും 10ലും ശനി സഞ്ചരിക്കുന്ന കാലത്ത് കണ്ടകശനി എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഇപ്പോഴത്തെ ഗ്രഹങ്ങൾ വെച്ചാണ് പറയുന്നത്. അതേസമയം ഹലോ, നമസ്കാരം. നമസ്കാരം, കൊഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഓക്കെ, ശ്രീകുമാർ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 16 ഒക്ടോബർ 1959. ജനന സമയം കൂടി പറയൂ. എവിടെയാണ് ജനിച്ചത്? മാവേലിക്കര. രേവതി നക്ഷത്രം അല്ലേ? എന്താണ് അറിയേണ്ടത്?
എന്റെ ഓഫീസിലെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ജോലി കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പോകാൻ പറ്റുന്നില്ല. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതെന്താണെന്നുള്ള അറിയണം. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇനി രണ്ടു മൂന്ന് വർഷം കൂടെ ജോലി ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്തോളൂ, ഫോൺ ഓഫ് ചെയ്തിട്ട് ടി വി ശ്രദ്ധിച്ചോളൂ, നമ്മൾ മറുപടി പറഞ്ഞുതരാം. ഫോൺ ഓഫ് ചെയ്തോളൂ, കട്ട് ചെയ്തോളൂ, കട്ട് ചെയ്ത് ടി വി ശ്രദ്ധിച്ചോളൂ. അപ്പൊ ശ്രീകുമാറിന്റെ തന്നെ ജോലിയെ കുറിച്ചാണ്, ജോലിയിൽ ഇപ്പൊ പല തടസ്സങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ രാഹുദശ നടക്കുകയാണ്. രാഹുദശ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. രാഹുദശ അത്ര നല്ലൊരു ദശാകാലമല്ല. മായ, ഇല്യൂഷൻ, ഡെല്യൂഷൻ, ടെംപ്റ്റേഷൻ, ഫോൾസ്ഹുഡ്, സോറോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുടെ കാരണത്തോടുള്ള ഗ്രഹമാണ് രാഹു. എന്ന് വെച്ചാൽ പല കാര്യങ്ങളും ഇപ്പം അവിടെ സംഭവിക്കാത്ത കാര്യങ്ങൾ പോലും നിങ്ങളെ സംബന്ധിച്ചോളം അത് നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് സംഭവിക്കുന്നു എന്നൊരു തോന്നലൊക്കെ വരാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ മായ, ഇല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ രാഹുദശ പൊതുവെ തന്നെ അത്ര അനുകൂലമല്ല. പക്ഷേ ഇപ്പം രാഹുദശയിൽ രാഹുവിൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ അപഹാരം തൊട്ട് ഇതിന് വ്യത്യാസമൊക്കെ വരും. ഇത് പൊതുവെ നല്ലൊരു ജാതകം തന്നെയാണ്. ഈ രാഹുദശയുടെ രാഹുവിൻ്റെ അപഹാരം, അതിൻ്റെ സ്വാപഹാരം എന്നൊക്കെയാണ് പറയുന്നത്. ഏത് ദശാകാലത്തിനും അതിൻ്റെ സ്വന്തം അപഹാരത്തിന് സ്വാപഹാരം എന്ന് പറയാം. ആ കാലഘട്ടം കഴിഞ്ഞാലേ അതിൻ്റെ എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ഈ രാഹുദശയിൽ രാഹുവിൻ്റെ അപഹാരം കഴിഞ്ഞാൽ അത് നവംബർ 2016 വരെയുണ്ട്. അതിനുശേഷം പൊതുവെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വളരെ വ്യത്യാസങ്ങൾ വരും. ഇതിനകത്ത് നല്ലൊരു യോഗമുണ്ട്, ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഭാവി ജീവിതം ഏതായാലും ശോഭനമായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ രണ്ട് മൂന്ന് വർഷം കൂടെയൊക്കെ ഇവിടെ, അതായത് ഒരു ലോ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം കൂടെ അല്ലെങ്കിൽ നാല് വർഷം കൂടെയൊക്കെ ഇവിടെ ജോലി ചെയ്യാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രീകുമാറിന് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. കൊഹിനൂർ ജെംസ് നിങ്ങളിൽ നിന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് അലീന്നാണ്. ഓക്കെ, സിസ്റ്ററിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 15/6/1992. ഓക്കെ. 2:13 AM ആണ്. വെളുപ്പിനെയാണോ? എവിടെയാണ് ജനിച്ചത്? തൃശ്ശൂര്. ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ഒരിക്കൽ കൂടി പറയാം. 15/6/1992. 2:13 AM തൃശ്ശൂര് ജനനം. തൃക്കേട്ട നക്ഷത്രം അല്ലേ? 2:13 ഡേറ്റ് 15 തന്നെയാണോ? ഒന്നുകൂടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുമോ? 14/5/1992. എന്താണ് അറിയേണ്ടത്? ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ, ഫോൺ കട്ട് ചെയ്തോളൂ, ടി വിയിൽ ശ്രദ്ധിച്ചോളൂ. സാർ മറുപടി പറയുന്നതായിരിക്കും കേട്ടോ. ഇപ്പം 7 ശനിയുടെ അവസാന കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ ഇനിയിപ്പം 2 വർഷം കൂടെ 7 ശനിയുണ്ട്. 7 ശനി കാലഘട്ടം പൊതുവെ തന്നെ തടസ്സങ്ങളെ, താമസങ്ങളെ, സ്ട്രെസ്, സ്ട്രെയിനൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടം കഴിയുന്നത് 2017 അത് കഴിഞ്ഞാൽ പൊതുവെ ഈ ജാതകത്തിൽ നല്ലൊരു സമയമാണ്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, 2ാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു സ്ലൈറ്റ് ചൊവ്വാദോഷം എന്നൊക്കെ പറയാം അതിന്. രണ്ടിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ നോക്കുന്ന മറ്റേ പയ്യൻ്റെ ജാതകത്തിൽ 4, 7, 12, 1 ഒക്കെ ചൊവ്വ നിന്നാൽ മാത്രമേ ഇതിന് പരിഹാരമാകുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ജാതകം നോക്കിയെടുക്കണം. ഈ ചൊവ്വ ഇതിനകത്ത് ചൊവ്വയുടെ ദൃഷ്ടി വരുന്നത് അഷ്ടമത്തിൽ. അഷ്ടമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാംഗല്യഭാവം എന്ന് പറയും. അപ്പോൾ അവിടെ ദൃഷ്ടി വരുന്നതുകൊണ്ടാണ് ഈ താമസം ഉണ്ടാകാൻ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഈ 7 ശനി നടക്കുന്നതുകൊണ്ടാണ്. ഈ 7 ശനി നടക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഈ കാലഘട്ടത്തിൽ ഇപ്പം ജനിച്ച സമയത്ത് വെച്ച് ശനി ദശയിൽ ശുക്രൻ്റെ അപഹാരം നടക്കുകയാണ്. അപ്പോൾ ശുക്രൻ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാരകത്തുള്ള ഗ്രഹമാണ്.
കാര്യമായിട്ടൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ശുക്രൻ്റെ അപഹാരം കഴിയുന്നതിന് മുമ്പ് തന്നെ വിവാഹത്തിന് നിശ്ചയമൊക്കെ നടത്താൻ പറ്റാൻ പറ്റും. അതായത് മെയ് 2016 മുമ്പ്. മെയ് 2016 മുന്നേ നിശ്ചയമൊക്കെ നടത്താൻ സാധിക്കും. ഓക്കെ, മറുപടി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. കൊഹിനൂർ ജെംസ്, നിങ്ങൾ ഇന്നലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് സ്മിത. ആ സ്മിത, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. ഡേറ്റ് ഓഫ് ബർത്ത് 19/4/1977. 2:50 PM. എവിടെയാണ് ജനിച്ചത്? ചെന്നൈയില്. സമയം 2:50 PM. 2:50 PM. സ്മിത, ഞാൻ ഒരിക്കൽ കൂടി ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. 19/4/1977, 2:50 PM, ചെന്നൈയിൽ ജനനം. സ്മിത, ഒരു കാര്യം ചെയ്തോളൂ, ഫോൺ ഓഫ് ചെയ്തോളൂ, ടിവിയിൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഭരണി നക്ഷത്രക്കാർക്കെല്ലാം തന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് ശനിയുടെ ദോഷമുള്ള കാലഘട്ടമായിരുന്നു. അതായത് കണ്ടകശനിയെ തുടർന്ന് ഇപ്പം അഷ്ടമത്തി ശനിയാണ്. അഷ്ടമത്തി ശനി കൂടെ കഴിഞ്ഞാൽ മാത്രമേ ശനി ദോഷം മാറിക്കിട്ടുള്ളൂ. അത് സെപ്റ്റംബർ 2017 വരെയുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും അതുപോലെയുള്ള മനഃപ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരാവുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ശനി നിൽക്കുന്നത് നല്ല സ്ഥാനത്തല്ല, ഒരു നീചഗ്രഹത്തിൻ്റെ കൂടാണ്. ഈ ശനിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ പൊതുവെ ജീവിതത്തിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ജനിച്ച സമയത്ത് തന്നെ സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നു. ആ കാരണം കൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമായിട്ട് കണക്കൂട്ടാം. അതുപോലെ ശുക്രൻ ഏറ്റവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്, അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പം പൊതുവെ ഈ ശനിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ ജീവിതം പൊതുവെ അഭിവൃദ്ധികരവും സന്തോഷകരവുമായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് അല്ലേ സ്മിത. അപ്പോൾ സ്മിതയ്ക്ക് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടെ പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഓക്കെ, കോൾ ഡ്രോപ്പ് ആയിരിക്കുകയാണ് സാർ. നമ്മൾ കണ്ട് ഓക്കെ, കോൾ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. ബ്രദറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 4/4/1995. ജനനസമയം കൂടി പറയൂ. 9:16 AM ആണോ പി എം ആണോ? എവിടെയാണ് ജനിച്ചത്? ഇപ്പൊ രോഹിണി നക്ഷത്രമാണ് അല്ലേ? രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം ശനി ദോഷമുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് സെപ്റ്റംബർ 2017 വരെ വളരെയധികം ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മുറിവ്, ചതവ്, ഒടിവ് ഇതൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ്. അതിനുശേഷം പൊതുവെ നല്ല ഒരു കാലഘട്ടമാണ്. ഇപ്പം വ്യാഴത്തിൻ്റെ അപഹാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം രാഹുദശയാണ് നടക്കുന്നത്. രാഹുവിൻ്റെ സ്ഥാനം അത്ര നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അതുപോലെ സൂര്യൻ ഭാവി ജീവിതം ഏതായാലും പഠനതാണ്. സൂര്യന് 90% ബലം, ചന്ദ്രന് 100% ബലമുള്ള ജാതകമൊക്കെയാണ്. ഭാവി ജീവിതം വളരെ ശോഭനകരമായിരിക്കും. ജോലി ഇപ്പം അത്ര അനുകൂലമായ സമയമല്ല. കാരണം വ്യാഴം ഇപ്പം ഒരു അനുകൂലമല്ലാത്ത സ്ഥാനത്തേക്ക് 14/7 മുതൽ മാറിയിട്ടുണ്ട്. 14/7 മുതൽ വ്യാഴം ഒരു വർഷത്തേക്ക് അനുകൂലമായ സമയത്തല്ല. അതിനുശേഷം പൊതുവെ അനുകൂലമായ സ്ഥാനത്തേക്ക് ഒരു ആ സമയത്ത് ജോലിയിൽ ഉയർച്ചയോ സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ്. ഓക്കെ, അപ്പം സിൻസിക്ക് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം.
നമസ്കാരം കൊഹിനൂർ ജെംസ്, നിങ്ങൾ ഇന്നലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. സുജിഷ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 14th March 1985. ജന്മസമയം കൂടി പറഞ്ഞോളൂ. 8:55 AM. എവിടെയാണ് ജനിച്ചത്? കൊല്ലം. 14/3/85 8:55 AM കൊല്ലത്ത് ജനനം. മൂലം നക്ഷത്രം അല്ലേ? അതെ അതെ. എനിക്ക് ഞാനിപ്പം ടെമ്പററി ജോബായിട്ടാണ് ജോബ് കിട്ടുമോ എന്നാണ് അറിയേണ്ടത് അല്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ, ഫോൺ ഓഫ് ചെയ്തോളൂ, ടിവിയിൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇപ്പോ മാത്രം ഒരു അനുകൂലമായ സമയമല്ല, ഏഴശനി തുടങ്ങിയിരിക്കുകയാണ്. 7 മാസമായി തുടങ്ങിയിട്ട് ഇനിയൊരു 6 വർഷം 11 മാസത്തോളം ഏഴശനിയുടെ കാലഘട്ടമാണ്. ഈ ശനിയുള്ള സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഭാവിയിൽ ഇത് പൊതുവെ നല്ല ഒരു ജാതകമായിട്ട് കണക്കൂട്ടാം എന്നാണ്. ശുക്രൻ നിൽക്കുന്നത് ഏറ്റവും ഉച്ചത്തെ 90% ബലത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഭാവിയിലൊക്കെ നല്ല ആഡംബരപൂർണമായ ജീവിതമൊക്കെ നയിക്കാവുന്ന ഒരു കാല ഒരു ജാതകം കൂടാണ്. രുചക യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്, അത് ഏറ്റവും നല്ല ഇതാണ്, നല്ലൊരു യോഗമാണ്. നല്ല വീടുകളും വസ്തുക്കളും ധാരാളമായിട്ട് വാങ്ങിക്കേണ്ട ഒരു ജാതകം കൂടാണ്. പല വീടുകൾ വയ്ക്കാൻ സാധിക്കുന്ന ഒരു ജാതകം കൂടാണ് ഭാവി. അപ്പോൾ ഈ ജോലിയുടെ കാര്യത്തിൽ ഇപ്പോൾ ചോദിച്ചത്, ഇപ്പം ഒരു പെർമനൻ്റ് ജോലിയൊക്കെ കിട്ടാനൊക്കെ വളരെ പ്രയാസമുള്ള സമയമാണ്, കാരണം ഏഴശനി കാലഘട്ടമാണ്. ഏകദേശം എത്ര സമയത്ത്, ഒരു എത്ര വർഷത്തിനുള്ളിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട്? ഇപ്പൊ അതിന്റെ കാഠിന്യം കഴിയണമെങ്കിൽ കുറഞ്ഞ വർഷം 3 വർഷം കഴിയണം. ഓക്കെ, അപ്പൊ ഇപ്പൊ തൽക്കാലം ടെമ്പററി ജോബ് ഉണ്ട്. ഓക്കെ, അപ്പൊ സുജീഷയ്ക്ക് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. കോൾ ഡ്രോപ്പ് ആയിരിക്കണം. സാർ, നമുക്ക് ചെറിയൊരു ഇടവേള എടുത്താലും. കൊഹിനൂർ ജെംസ്, നിങ്ങളുടെ നിന്നൊരു ഒരു ചെറിയ ഇടവേളയാണ്. എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ബാബു നരേന്ദ്രയാണ്. പ്രേക്ഷകർക്ക് ജ്യോതിഷപരമായി എന്ത് സംശയമുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. അപ്പൊ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.